നമസ്കാരം. കോഴികളെയും കന്നുകാലികളെയും ഒക്കെ വളർത്തി ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന ഒരു പാവപ്പെട്ട കർഷകന്റെ അയൽവാസിയായിരുന്നത് അന്നാട്ടിലെ പ്രമാണിയും ധനികനും ഒത്തിരിയേറെ പുരയിടവും ഉള്ള ഒരു വ്യക്തിയുമായിരുന്നു. കർഷകന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ കോഴികളും കന്നുകാലികളും ഇടയ്ക്കൊക്കെ ഈ ധനികന്റെ പുരയിടത്തിലേക്ക് കടന്നു കയറുക പതിവായിരുന്നു. ഇവർ തമ്മിൽ അതിൻ്റെ പേരിൽ ഒരു ശണ്ഠയും ഉണ്ടായിരുന്നു. ധനികൻ കൂടെ കൂടെ കർഷകനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇനിയും താങ്കളുടെ കോഴികൾ എൻ്റെ പുരയിടത്തിൽ കയറുകയോ കൃഷി നശിപ്പിക്കുകയോ മുറ്റം വൃത്തികേടാക്കുകയോ ഒക്കെ ചെയ്താൽ അവയെ ഞാൻ വെട്ടി നുറുക്കും. കർഷകൻ ഒത്തിരിയേറെ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും അദ്ദേഹം ഒരു ദിവസം പുറത്തു പോയിട്ട് വരുമ്പോൾ പ്രിയപ്പെട്ട നാലഞ്ച് കോഴികളെ കൊന്ന് മുറ്റത്തിട്ടിരിക്കുന്നതാണ് കണ്ടത്. കർഷകൻ്റെ കാര്യം മനസ്സിലായി. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അതിനെ എടുത്തുകൊണ്ടുപോയി കറി വെച്ചു. ആ കറിയുടെ ഒരു ഭാഗവുമായി ധനികൻ്റെ വീട്ടുപടിക്കൽ ചെന്നു. എന്നിട്ട് പറയുകയാണ്, സുഹൃത്തെ എന്നോട് ക്ഷമിക്കണം, എൻ്റെ കോഴികൾ താങ്കളുടെ പുരയിടത്തിലേക്ക് കയറാതെ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. പക്ഷേ ഇത് സ്വീകരിക്കണം, എനിക്ക് അയൽക്കാരായി ഈ വിജനമായ മലമ്പ്രദേശത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ധനികൻ ഒന്നും മിണ്ടാൻ സാധിച്ചില്ല എന്ന് തന്നെയല്ല, അന്ന് രാത്രി അയാൾക്ക് ഒരുപോലെ കണ്ണടയ്ക്കുവാനും സാധിച്ചില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ധനികൻ എഴുന്നേറ്റ് തൻ്റെ പുരയിടവും ഈ പാവപ്പെട്ട കർഷകൻ്റെ പുരയിടവും തമ്മിൽ വേർതിരിച്ചിരുന്ന വേലി പൊളിച്ചു മാറ്റുകയാണ്. എന്നിട്ട് കർഷകനോട് പറയുന്നു, ഇനിയും നിങ്ങൾ കോഴികളെയോ കന്നുകാലികളെയോ വളർത്താതിരിക്കരുത്. എൻ്റെ പുരയിടത്തിന് ആവശ്യത്തിലേറെ വിസ്താരമുണ്ടല്ലോ. അത് തന്നെയല്ല, എനിക്കും ഈ വിജനമായ പ്രദേശത്ത് നിങ്ങൾ മാത്രമല്ലേ അയൽക്കാരായിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഒരാളെ തോൽപ്പിക്കാനുള്ള എളുപ്പ മാർഗം അയാളുടെ ഹൃദയം കീഴടക്കുകയാണ്. എനിക്ക് ഞാൻ മാത്രം മതി, എൻ്റെ സമ്പാദ്യം കൊണ്ട് എനിക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള അപകട ചിന്തയിൽ നിന്നാണ് അനാവശ്യമായ അഹങ്കാരം ഉടലെടുക്കുന്നത്. മനസ്സിൻ്റെ വേലികൾ പൊളിച്ചു മാറ്റുന്നവർക്ക് മാത്രമേ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശമുള്ളൂ. ശ്വസിക്കുന്ന വായുവിനും വീശുന്ന കാറ്റിനും പടരുന്ന വൈറസിനുമൊന്നും വേലികളും മതിലുകളും ഒന്നും പ്രസക്തമല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് വേണം പുതിയ പുതിയ കവാടങ്ങൾ നമുക്ക് തുറന്നു കിട്ടുവാൻ.